Meet my guest. Hi all, welcome to Meet My Guest. ഇന്ന് നമുക്കൊരു അടിപൊളി ഹാൻസം ഡോക്ടർ, ഡോക്ടറിന് മാത്രമല്ല ഡോക്ടർ കം ആക്ടർ കം ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്. യെസ് യു ഗൈസ് ഗസ്റ്റ് ഇറ്റ് റൈറ്റ്, ഇറ്റ് ഇസ് അർജുൻ നന്ദകുമാർ. അർജുനെ സ്വാഗതം ചെയ്യാം. അർജുൻ വെൽക്കം. താങ്ക് യു. ആദ്യം തന്നെ ചോദിക്കട്ടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയോട് ചോദിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു അവരുടെ ഇഷ്ടം എന്താണ്, എന്താ ആരാവണം എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്നാണ് എല്ലാവരും തന്നെ ഉത്തരം പറയാറ്. അത്രയും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ജോബ് കയ്യിലുണ്ടായിട്ടും ആ ഒരു ഡിഗ്രി ഉണ്ടായിട്ടും അതെല്ലാം വിട്ട് ആക്ടിങ്ങിലോട്ട് എങ്ങനെ എത്തിയത്? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ വിട്ടതല്ല. ഇപ്പം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ തന്നെ നമുക്ക് എന്തായാലും ലൈഫിൽ വേണ്ടതാണ്. അപ്പം ഞാൻ അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ കൊച്ചിലോട്ട് ഡോക്ടർ ആവണം എന്ന് വിചാരിച്ച് ഡോക്ടറായ ആളല്ല. എല്ലാ ചെറുപ്പക്കാരെയും പോലെ എന്ത് ചെയ്യണം എന്നറിയാതെ എല്ലാ മേഖലയിലും കൈവച്ച് നടന്നിരുന്നു. അപ്പം ആക്ച്വലി അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാൻ ഡോക്ടർ ആവണം. അപ്പം അമ്മ പറഞ്ഞു, നീ പഠിക്ക്, എൻട്രൻസ് എഴുത്, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള പോക്കോളൂ എന്ന്. പക്ഷെ എനിക്ക് കിട്ടി. മെറിറ്റ് സീറ്റിലാണ്, ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. അപ്പോ അങ്ങനെ കിട്ടിയതുകൊണ്ട് അതിലേക്ക് പോയി. പിന്നെ അവിടെ ചെന്ന് ഞാൻ ഒക്കെ തീരുമാനിച്ചു ലൈഫ് ഡോക്ടറായിട്ട് തന്നെ. പിന്നെ ഈ ഡാൻസിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ കോളേജിൽ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ സെക്കൻഡ് ഇയർ സമയത്താണ് ഏഷ്യാൻ പ്ലസ്സിൽ സ്ക്രീൻ ടെസ്റ്റ് എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. റോഷൻ സാർ ആയിരുന്നു ജഡ്ജ്, റോഷൻ ആൻഡ്രൂസ്. അപ്പൊ അതില് അപ്പൊ ഡാൻസ് ഉള്ളതുകൊണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ, കാരണം ട്രിവാൻഡ്രത്താണ് അതിന്റെ എല്ലാ പരിപാടിയും. ഞാൻ പഠിക്കുന്ന ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ വളരെ എളുപ്പമാണ്, പോയി ഇല്ല വലിയ ചെലവൊന്നുമില്ല. അപ്പൊ ഞാൻ ശരി എന്നാ ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ പോയതാണ്. അപ്പൊ എനിക്കതിൽ ബെസ്റ്റ് ആക്ടർ എന്ന അവാർഡ് കിട്ടി. അപ്പൊ വിന്നർ ആയിരുന്നു റിയാലിറ്റി ഷോയിൽ. അപ്പൊ അന്ന് സാർ തന്ന ഓഫറാണ് സിനിമയിൽ, സാറിന്റെ അടുത്തൊരു മൂവിയിൽ നമുക്കൊരു ക്യാരക്ടർ ചെയ്യാന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ മൂവിയുടെ പുറകെ പോയില്ല, കാരണം കോഴ്സ് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടായിരുന്നു. ആ കാരണം സിനിമ എന്നുള്ളത് അപ്പോഴും ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മളെ സംബന്ധിച്ച് എത്തിപ്പെടുന്നോ അല്ലെങ്കിൽ അതിലൊരു പ്രൊഫഷൻ ആക്കുന്നു അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമുക്ക് സ്ക്രീനിൽ കാണുക, എൻജോയ് ചെയ്യുക, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഡാൻസ് പരിപാടിയുടെ, പക്ഷെ സിനിമയില്ലായിരുന്നു. പിന്നെ റിയാലിറ്റി ഷോ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ കോളേജ് ഇന്റേൺഷിപ്പ് സമയത്താണ് കാസിനോ റിലീസാവുന്നത്. കാസിനോ റിലീസായിട്ട് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഗ്രാൻഡ് മാസ്റ്ററും റിലീസായി. അത് വലിയ ഗ്യാപ്പിലാണ് റിലീസായി. ഗ്രാൻഡ് മാസ്റ്റർ കണ്ടു കഴിഞ്ഞിട്ടും കുറെ പേർ എന്നെ വിളിച്ചു, സ്ക്രിപ്റ്റ് റൈറ്റർ സഞ്ജയ് ചേട്ടൻ വിളിച്ചു. അപ്പോൾ എന്നെ ഭയങ്കര സന്തോഷമായി, കാരണം അവരാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആക്ച്വലി അന്നാണ് ഞാൻ തീരുമാനിക്കുന്നത് ശരി എൻ്റെ ആക്ടിങ് ആയിക്കൂടെ പ്രൊഫഷണൽ. കാരണം ആദ്യമായിട്ട് എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യം അന്നാണ് ഇന്നതാകണം എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം അതാവണം ഇതാവണം. ഇപ്പോൾ ക്രിക്കറ്റ് കാണുമ്പോൾ ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് തോന്നിയിട്ടുണ്ട്, ജേഴ്സി കിട്ടുകൾ. പിന്നെ അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുമല്ലോ. ഏറ്റവും സീരിയസ് ആയിട്ട് ഒരു സംഭവം ആവണം തീരുമാനിച്ചത് ഈ ഗ്രാൻഡ് മാസ്റ്റർ ഇറങ്ങി കഴിഞ്ഞിട്ട് സഞ്ജയ് ചേട്ടനൊക്കെ അങ്ങനെ കുറച്ച് സിനിമയിലുള്ള കുറച്ച് ആൾക്കാരെന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പം ഞാൻ ആഗ്രഹം ആലോചിച്ചു, സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപാട് ട്രൈ ചെയ്യുന്ന ആത്മാർത്ഥമായിട്ട് എത്രയോ പേര് കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പം ചെറുതു മുതൽ പാഷൻ കൊണ്ട് നടന്ന് അലഞ്ഞു തിരിയുന്ന ആൾക്കാർ വരെ. അതെ, അപ്പൊ എനിക്ക് എൻട്രി കമ്പാരിറ്റീവ് എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ നടന്നില്ല. പക്ഷെ ചെയ്യുന്ന കാര്യം എപ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ അതിനു വേണ്ടി നടന്നിട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ചു, ഇത്ര നല്ലൊരു എൻട്രി കിട്ടി, രണ്ട് വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ സിനിമ ചെയ്യാൻ പറ്റി, ലാൽ സാറിനോട് അടുപ്പിച്ചിട്ടുണ്ട് സിനിമ, അതെ സിനിമ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ ചിന്തു, അപ്പൊ ഇതായിരിക്കും ചിലപ്പം. അങ്ങനെ തോന്നിയിട്ട് ഞാൻ തീരുമാനിച്ചിറങ്ങിയതാണ്. പിന്നെ ഡെന്റിസ്റ്റ് തൊട്ടിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ വായി നോക്കാൻ പോയിട്ടില്ല. അല്ല, വായി നോക്കുന്നുണ്ട്, പ്രൊഫഷണലി നോക്കുന്നില്ല. ശരിക്കും ലക്കി ആയിരുന്നു ഫസ്റ്റ് മൂവി റോഷൻ ആൻഡ്രൂസ്, സഞ്ജയ് ബോബി കൂട്ടുകെട്ടിലുള്ള ഇത്, പിന്നെ അതുപോലെ തന്നെ മോഹൻലാൽ ലാലേട്ടന്റെ ഇതായിട്ട്. അതിനും കുറെ നിങ്ങൾ തമ്മിലുള്ള കുറെ പേർ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവസാനം അല്ലേ? സോ ഹൗ വാസ് ഇറ്റ്, ആദ്യത്തെ മൂവി തന്നെ ലാലേട്ടന്റെ കൂടെയുള്ള ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ മൂവി ആയതുകൊണ്ട് എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ചിന്തിക്കാത്തൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞ ഷൂട്ട് മൊത്തം പുറത്തായിരുന്നു. അപ്പൊ ഞാനിതൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, അതുവരെ ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൺപുറത്തൊന്നും പോയിട്ടില്ല, അതിന് അവസരം വന്നിട്ടില്ലായിരുന്നു. അപ്പം അന്ന് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്നു, ദുബൈയിൽ പോകുന്നു, അവിടെ താമസിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന കാറെല്ലാം ഈ സ്പോർട്സ് കാറും. അന്നത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് മൂവി ആയിരുന്നു കാസനോവ അല്ലേ? അന്ന് ഏറ്റവും വലിയ മൂവിയായിരുന്നു. കാരണം അതിലേക്ക് ഞാൻ കാസ്റ്റ് ചെയ്തിരുന്നു, പിന്നെ മാറ്റി വീണ്ടും കാസ്റ്റ് ചെയ്തു. കാരണം അതിന്റെ ബജറ്റ് പ്രശ്നം കാരണം അന്നത്തെ എല്ലാം വലിയ സ്റ്റാർസിനെ തന്നെ ചെയ്യിപ്പിക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ റോഷൻ സാറിന്റെ ഒക്കെ ഒരു എന്താ പറയുക, നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ട് അദ്ദേഹം എന്നെ അതിൽ കാസ്റ്റ് ചെയ്തതാണ്. അങ്ങനെയാണ് ആ സിനിമ സംഭവിച്ചത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, അതിലെല്ലാം വില കൂടി ബൈക്സ് കാർ, അതായത് യങ്സ്റ്റർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സിനിമയിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ ലാൽ സാറിനെ നേരിട്ട് മീറ്റ് ചെയ്യാം, അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ എല്ലാവരും പറയുന്നതുകൊണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സംഭവം തോന്നില്ല, പക്ഷെ ഫസ്റ്റ് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ ഭയങ്കര വലുത് തന്നെയാണ്.
ഹാപ്പി സംഭവം. ആൻഡ് എങ്ങനെയാണ് സെക്കൻഡ് മൂവി, അതായത് ഗ്രാൻഡ് മാസ്റ്റർ ഹാപ്പൻ ചെയ്തത്, അതിനകത്തും ഒരു വില്ലൻ ക്യാരക്ടർ തന്നെയായിരുന്നു, അതെങ്ങനെയാണ്? അതിന്റെ പിന്നിലും റോഷൻ സാർ തന്നെയാണ്. കാരണം കാസനോവ ഷൂട്ട് കഴിഞ്ഞിട്ട് റിലീസിന് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഗ്രാൻഡ് മാസ്റ്ററായി കാസ്റ്റിംഗ് നടക്കുന്നത്. അപ്പം ഇതിലിപ്പോൾ 4 പേര് പുതിയ 4 പേര് വരുന്നുണ്ടെന്ന് ഇങ്ങനെ ബിയുനുഷൻ സാർ കേട്ടിരുന്നു. അപ്പോൾ റോഷൻ സാറിനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു കാരണം ഗ്രാൻഡ് മാസ്റ്ററിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് പെർഫോം ചെയ്യണം, പക്ഷെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളായിരുന്നു. ആദ്യം ആദ്യത്തെ ഭാഗത്ത് അറിയേ ചെയ്യരുത് ഇങ്ങനെ ഒരാളാണ്. അതെ, അതിന് കാരണം അന്നേരം സസ്പെൻസ് വർക്കൗട്ട് ആകത്തുള്ളു. എന്നാൽ ലാസ്റ്റിൽ ക്ലൈമാക്സ് ഈ ക്യാരക്ടറിൽ വാ നിൽക്കുന്നെന്ന് അപ്പം റോഷൻ സാറിനെ വിളിച്ച് ചോദിച്ചു. റോഷൻ സാർ അപ്പം എൻ്റെ പേരെ സജസ്റ്റ് ചെയ്തത്. അപ്പം എന്നോട് പറഞ്ഞു എടാ ഇങ്ങനെ ബിയുന കൃഷ്ണൻ ഒരു മൂവി ചെയ്യുന്നുണ്ട് ലാൽ സാറിൻ്റെ മൂവി, എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല, നീ പോയി കണ്ടു നോക്കാൻ പറഞ്ഞു. അപ്പം എന്നെ വിളിക്കുന്ന ഒരു എനിക്കൊന്ന് 2011 December 31st. അപ്പോൾ ഇത് റിലീസ് ആവുന്നതിന് കാസനോവ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ഇത്? അതെ, റിലീസ് ആയിട്ടില്ല, എൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു മുമ്പ് തന്നെ. അപ്പോൾ 2011 December 31st എന്നേക്ക് ഞാൻ ബി യൂണിക് സാറിനെ വിളിക്കുന്നത്. ന്യൂ ഇയർ ഡേ ആയിട്ട് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി. അപ്പോൾ എന്നോട് പുള്ളി ഒരു കാര്യം പറഞ്ഞോളൂ, കുറച്ച് മെലിയാണ് കാരണം കാസനോയ്ക്ക് വേണ്ടി കുറച്ച് ഹ്യൂജ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അതിൽ എല്ലാവരും ഞാനല്ല ഏറ്റവും ചെറുത്, ബാക്കിയുള്ളവരെല്ലാം ഭയങ്കര ഹ്യൂജ് ആയ ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് മെലിയണം എന്ന് പറഞ്ഞു, കാരണം ആ ക്യാരക്ടർ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അപ്പം എപ്പോഴും ഫ്ലെക്സിബിൾ, അവരെപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം, അപ്പം അങ്ങനെ ഇരിക്കണം. പിന്നെ എനിക്കൊന്നും പറഞ്ഞില്ല എന്താ സംഭവം എന്ന് പറഞ്ഞു, ഇത്രേ പറഞ്ഞുള്ളൂ. അർജുന ഒരു 5-6 ദിവസം ഷൂട്ട് കാണും, അത്രേ ഉള്ളൂ. കഥയൊന്നും പറയുന്നില്ല, ഇല്ല എന്നോട് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു ഒരു പുതിയ ആളായതുകൊണ്ട് അറിയില്ലല്ലോ, നമ്മൾ ഈ ബഹളത്തിന് പുറത്ത് പോയി സസ്പെൻസ് പുറത്ത് പോയി പറഞ്ഞാല് ചെറുപ്പക്കാരനല്ലേ, എന്തും ചെയ്യാലോ. Meet my guest.